അങ്കമാലി മുനിസിപ്പൽ പാർക്കിൽ പോയപ്പോൾ എടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി കാലടി റോഡിൽ എയർപോർട്ട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കുള്ളത്. 2018 ഏപ്രിൽ 25 പാർക്ക് ഓപ്പൺ ആയത്. പാർക്കിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ രണ്ട് സൈഡും ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 4 തൊട്ട് രാത്രി 7 വരെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടാണ് പാർക്കിലേക്ക് വന്നത്. പാറുണ്ട്, ജാനുണ്ട്, അതുപോലെ ദേവുണ്ട്, പിന്നെ നിതിനളിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ വൈകുന്നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പാർക്കിലേക്ക് വന്നതാണ്. പാർക്കിൽ കണ്ടില്ലേ വലിയൊരു ദിനോസറിന്റെ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് ഒരു കൗതുക കാഴ്ചയാണ്. നിതിനളിയൻ അവിടെ ഇന്ന് ദിനോസറിന്റെ ഫോട്ടോ പിടിക്കുകയാണ്. അതുപോലെ മറ്റ് കുറെ സ്റ്റാച്യൂകളും ഇവിടെ ഉണ്ട്. കുരങ്ങന്മാരുടെ കുറെ സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പം നമ്മുടെ ദേവു ഇതേണ്ട വന്ന് ഫോട്ടോയും കളിയൊക്കെ തുടങ്ങി. മുമ്പ് ഞങ്ങൾ വരുന്ന സമയത്ത് ദേവു ഈ റൈഡിലൊന്നും കയറത്തില്ല, പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. ഇപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ അവൾ ഓടിപ്പോയി ഓരോന്നേലും കയറി എൻജോയ് ചെയ്യുകയാണ്. നമ്മുടെ ജാനുട്ടിക്ക് ഇപ്പോൾ അതിലൊന്നും കയറാനുള്ള പ്രായം ആകാത്തതുകൊണ്ട് അവൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. വിശാലമായ ഒരു സ്ഥലമുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇരിക്കാൻ ഒരുപാട് ബെഞ്ചുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് സമയം ചെലവഴിക്കാം. എല്ലാ മുനിസിപ്പൽ ഏരിയകളിലും ഇതുപോലുള്ള പാർക്കുകൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുട്ടികൾക്ക് മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ്. എൻ്റെ നാടായ ഹരിപ്പാട് ഒരു മുനിസിപ്പൽ ഏരിയയാണ്. പക്ഷേ അവിടെ ഇതുവരെ ഒരു പാർക്ക് ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. കാരണം അവിടെയുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ വളരെ ദൂരമുള്ള പാർക്കുകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അതുപോലെ ഒരു ഓപ്പൺ ജിമ്മും അവിടെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതൊക്കെ എത്രയും പെട്ടെന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ലൈബ്രറിയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സന്ധ്യയായപ്പോഴത്തേക്കും പാർക്കിൽ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. വളരെ മനോഹരമായ ലൈറ്റിങ്ങുകളൊക്കെ ആയിരുന്നു പാർക്കിലുണ്ടായിരുന്നത്. ദേവു ഇവിടെ ഓരോ റൈഡിലും മാറി മാറി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജാനുവിന് കയറണമെന്നുണ്ട്, പക്ഷെ ജാനുവിൻ്റെ പ്രായം അനുവദിക്കുന്നില്ല. ദേവുവിനെ നോക്കി അസൂയപ്പെട്ട് നിൽക്കുകയാണ്. ദേവുദേ അടുത്ത റൈഡായ ഹെലികോപ്റ്ററിൽ കയറി ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. പിന്നെ കുറച്ച് കാലപ്പഴക്കം വന്ന റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വിഷമകരമായ അവസ്ഥയാണ്. അതുപോലെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ദേവു ഇങ്ങനെ ഓരോ റൈഡിലും കയറി ഇറങ്ങി കളിച്ച് കളിച്ച് നടക്കുകയാണ്. കുട്ടികൾക്ക് യാതൊരു ബോറിങ്ങും ഉണ്ടാവില്ല. അവർക്ക് സമയം പോകുന്നതും അറിയില്ല. കാരണം അവർ ഓരോ റൈഡും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവു ഏകദേശം എല്ലാ റൈഡുകളിലും കയറി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. അപ്പം പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഐസ്ക്രീം വണ്ടി ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും അത്. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്. ഐസ്ക്രീം ഒട്ടും പാഴാക്കാതെ വളരെ ശ്രദ്ധയോടെ കഴിക്കുവാണ് നമ്മുടെ ദേവൂട്ടി. പിന്നെ ഇവിടെ വേസ്റ്റ് ബിൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യം, വേസ്റ്റ് വലിച്ചെറിയാതെ നമുക്ക് ബിന്നിൽ നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജാനൂട്ടി ചെയ്യേണ്ട ഐസ്ക്രീമൊക്കെ തന്നെ മീശയൊക്കെ വെച്ചിരിപ്പുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ പാർക്കിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ പാർക്കിലേക്ക് എൻട്രൻസ് ഫീസ് ഇല്ല, അതൊരു വലിയ ഉപകാരമാണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മതിലിൽ ചെടി ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക ഏരിയ ഇല്ല, ഈ റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.